ഇത്രയും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് തനിയെ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഇനി നെക്സ്റ്റ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ബേസിക്കലി മൂന്ന് കളേഴ്സാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ബേബീസിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്കറിയാം പിങ്കും പീച്ചും ഓഫ് വൈറ്റ് അല്ലെങ്കിൽ പേർപ്പിൾ അങ്ങനെയൊക്കെയാണ് കിഡ്സിൻ്റെ ലൈക്ക് ഗേൾസിൻ്റെ കളേഴ്സ് കോമ്പിനേഷൻ വരുന്നത്. സോ എൻ്റെ ഒരു പ്ലാനിൽ ഒരുപാട് കളേഴ്സ് മിക്സ് ചെയ്യണമെന്നായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്, മിക്സ് ആൻഡ് മാച്ചായി പോകുന്ന ചേർന്ന് പോകുന്ന കളേഴ്സ് എല്ലാം കൂടി ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഓർഡർ അല്ലാണ്ട് ഇത്രയും മാറിയൊക്കെ നിൽക്കുന്ന കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ അല്ലായിരുന്നു. എനിക്ക് ആകെ കൂടി കിട്ടിയത് പിങ്കും പീച്ചും ഓഫ് വൈറ്റും ആയിരുന്നു. സോ ആ മൂന്ന് കളറാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കിഡ്സ് യൂസ് ചെയ്തേക്കുന്ന ഡ്രസ്സും അതുമാതിരി പാരൻസ് എല്ലാവരും ഒരു പീച്ച് ഒരു പിങ്കിഷ് പീച്ച് കളർ ഒക്കെ കളർ കോഡിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിരുന്നു, ലൈറ്റ് ഡിമ്മാവും ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ലൈറ്റിൻ്റെ ഭംഗി പോകുമെന്ന്. പക്ഷേ ഉണ്ടായിരുന്നില്ല, നൈറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് സ്പോട്ട് ലൈറ്റ് വന്നപ്പോഴും അത് ഭംഗിയായി തന്നെ നിന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതിൽ ടേബിൾ കവർ ചെയ്തേക്കുന്നത് ഒരു പീച്ച് കളർ നെറ്റാണ്. നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്, കാരണം ഫ്ലീറ്റ് ഇട്ട് എടുക്കാൻ ഒരുപാട് ടൈം വരും, പിന്നെ മൂന്ന് ലെയർ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ആ ഈ മൂന്ന് ലെയർ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും നമ്മൾ സെറ്റ് ചെയ്ത് വരാൻ. പിന്നെ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, നമ്മൾ ഡി ഐ വൈ ചെയ്ത ഒരു ലുക്ക് തന്നെ അതിനിരിക്കും, ആ ഒരു പെർഫെക്ഷൻ അതിന് വരില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡി ഐ വൈ അധികം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഡി ഐ വൈ യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ റെഡിമെയ്ഡായിട്ട് കിട്ടിയ കുറച്ച് സാധനങ്ങളും വാങ്ങി സെറ്റ് ചെയ്തേക്കാണ്. കാരണം ഡി ഐ വൈ വരുമ്പോൾ ഒരു നമ്മൾ വിചാരിച്ചൊരു പെർഫെക്ഷൻ വരുന്നില്ല, പിന്നെ അത് മനസ്സിലാവും അങ്ങനെ ചെയ്തേക്കുന്നതാണ്. കുറച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറേ സാധനങ്ങൾ നമ്മൾ പുറത്തു നിന്ന് കളക്ട് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്തതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു സോറി പറയുകയാണ്, കാരണം ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്തതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഫംഗ്ഷൻ സക്സസ് ആവുമെന്ന് നമുക്കൊരു ടെൻഷൻ ആയിരുന്നു, നമ്മൾ വിചാരിച്ച പോലെ സ്റ്റേജൊക്കെ ആവുമെന്നൊരു ടെൻഷൻ ആയിരുന്നു. പക്ഷെ അത് വിചാരിച്ച പോലെ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ എത്തിയപ്പോഴാണ് ഇതൊരു വീഡിയോ ആയി ചെയ്യാം, നിങ്ങൾക്കും ഈ ഐഡിയാസ് പറഞ്ഞു തരാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയ സ്റ്റേജൊന്നും അല്ലാണ്ട് ലൈക്ക് നമ്മളെക്കൊണ്ടും ഓരോ സ്റ്റേജൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നൊക്കെ തോന്നിയത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഇല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്തു, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഇതാണ് നമ്മുടെ ഒരു ആംബിയൻസ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വെൽക്കം ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നൈറ്റാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ നടത്തിയത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈറ്റ്സ് വന്നപ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ബലൂൺസ് ചൂസ് ചെയ്ത് കൊടുത്തത് പിങ്കും പീച്ചും ഓഫ് വൈറ്റ് ആണ്. പീച്ച് അത്ര നമുക്ക് അവൈലബിൾ അല്ലാത്തൊരു കളറാണ്, അതുകൊണ്ട് പിങ്കും ഓഫ് വൈറ്റ് ആണ് നമ്മൾ മേടിച്ചു കൊടുത്തതാണ്, അവർ സെറ്റ് ചെയ്തതാണ്. അതുപോലെ ബാക്കി നമ്മുടെ ടേബിളും ചെയർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാറ്ററിംഗുകാരാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിലൊന്നും നമ്മുടെ അധികം റോളില്ല. നമ്മൾ കളേഴ്സ് പറഞ്ഞിരുന്നു പിങ്കും പീച്ചൊക്കെ, പക്ഷെ അതൊന്നും അത്ര അവൈലബിൾ ആയില്ല. പിന്നെ ഇച്ചിരി ഡാർക്ക് പിങ്കൊക്കെ ആയിരുന്നു. നമ്മുടെ ഒരു കൂളായിട്ടുള്ളൊരു ആംബിയൻസിന് അതത്രയും നല്ലതല്ലാത്തത് കൊണ്ട് നമ്മളത് ചൂസ് ചെയ്തില്ല. അപ്പോൾ ഗോൾഡൻ ആണ് പിന്നെ കിട്ടിയത്. ഗോൾഡൻ പിന്നെ ഒരു നൈറ്റ് ആയതുകൊണ്ട് അത്രയും അങ്ങ് എടുത്തു കാണിക്കുന്നൊരു കളറല്ല, അതുകൊണ്ട് അത് ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റേജിൽ കാണുന്നത്, ഈ സ്റ്റേജ് കെട്ടിത്തന്നത് അവർ തന്നെയാണ്. നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഗോൾഡൻ തന്നെ വേണം നമ്മുടെ മാറ്റിന്ന്, അപ്പോൾ അതവർ സെറ്റ് ചെയ്ത് തന്നു. ബാക്കി സ്റ്റേജ് അവർ കെട്ടിത്തന്നു. പിന്നെ ഇതിന് മുകളിൽ കാണുന്ന ഡെക്കറേഷനൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തേക്കുന്നത്, എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തേക്കുന്നത് ബാക്കിയെല്ലാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ പിങ്കും പീച്ചും ഓഫ് വൈറ്റും ആണ്. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിലും പക്ഷേ എനിക്ക് ഒരു കുറച്ചുകൂടി ഭംഗി തോന്നിയത് ഒരു ത്രീ കളേഴ്സായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളൊരു കളേഴ്സ്. പിന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്തേക്കുന്ന ലീഫും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ലീഫൊക്കെ തന്നെയാണ്, അതും ഒരു ലൈറ്റ് ഗ്രീൻ കളറായിരുന്നു. അപ്പോൾ അതും അതൊരു നല്ലൊരു മാച്ചിങ് ആയിട്ട് പോയി. പിന്നെ അത് മൊത്തത്തിൽ പിന്നെ നമ്മൾ അതിൽ കൊടുത്തേക്കുന്ന നെറ്റ്,
അതും ഒരു ലൈറ്റ് പീച്ച് കളർ നെറ്റായിരുന്നു. അത് സോഫ്റ്റ് നെറ്റാണ് നമ്മൾ അതിന് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഫ്ലവേഴ്സ് എല്ലാം കൂടി നമുക്കൊരു 1500 rupees ആണ് നമുക്ക് ഇതിൽ കാണുന്ന എല്ലാ ഫ്ലവേഴ്സിനും കൂടി നമുക്ക് ആയേക്കുന്നത്. നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ബാക്കിയായിരുന്നു, അപ്പോൾ അത്രയും ഫ്ലവേഴ്സ് നമുക്ക് വേണ്ട. നമ്മളൊരു എക്സ്പേർട്ടല്ല, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഫ്ലോപ്സ് ഉണ്ട്. എങ്കിലും നമുക്ക് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഫ്ലവേഴ്സ് എല്ലാം ചെയ്യാൻ പറ്റി. നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ടേബിളിന് നമ്മൾ കവർ ചെയ്തേക്കുന്നത് സോഫ്റ്റ് നെറ്റ് വെച്ചിട്ടാണ്. അതിൽ 3 ലെയറുണ്ട്. ഏറ്റവും താഴെ നമുക്ക് സാറ്റിൻ ഉണ്ട്, പിന്നെ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുണ്ട് പൊന്തി നിൽക്കാൻ, പിന്നെയാണ് സോഫ്റ്റ് നെറ്റ് വെച്ചേക്കുന്നത്. സോഫ്റ്റ് നെറ്റ് തന്നെ നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ സോഫ്റ്റ് നെറ്റിൻ്റെ അടിയിലാണ് നമ്മൾ ബൾബ് ഇട്ടേക്കുന്നത്, അതൊരു ഭംഗിയായി വന്നു. അതുപോലെ ഇതൊരു സൈഡ് ടേബിളാണ്. സൈഡ് ടേബിളിൻ്റെ അടുത്താണ് നമ്മൾ കൊടുക്കാൻ വെച്ചേക്കുന്ന കപ്പ് കേക്കും അതുമാതിരി താങ്ക്സ് കാർഡും പിന്നെ കിഡ്സിനുള്ള ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തത്. സോ ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ ഒരു ആംബിയൻസ്. ആ ലൈറ്റൊക്കെ വന്നത് നല്ലൊരു ഷോ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജിൻ്റെ അകത്ത് നമ്മൾ ആ ലൈറ്റ് ഇട്ടത് കൊണ്ടാണ്, ആ നെറ്റിൻ്റെ അടിയിൽ ലൈറ്റ് ഇട്ടത് കൊണ്ടാണ് ഹാപ്പി ബർത്ത്ഡേ നല്ല ഹൈലൈറ്റായി നിന്നു, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ തീരെ കാണില്ലായിരുന്നു, അത് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗോൾഡൻ സ്പ്രേ ആണ്, ബാക്കി ഗോൾഡൻ അതിൽ കാണുന്ന ഗോൾഡൻ കളേഴ്സിനെല്ലാം നമ്മൾ ഗോൾഡൻ സ്പ്രേ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുമാതിരി നമ്മൾ കുറച്ച് ചെടികൾ മുകളിൽ ഹാങ് ചെയ്ത് നിങ്ങൾക്ക് കാണാം, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെടികളാണ്, അത് ചുമ്മാ നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെച്ച് ചുമ്മാ ഹാങ് ചെയ്തിട്ടേക്കുകയാണ്. മുകളിൽ വെച്ചേക്കുന്ന പൂക്കൾ നമ്മൾ ആ ഫ്രെയിമിൻ്റെ മുകളിൽ ഒയാസിസ് ഒരു പച്ച കളറിലൊരു കട്ടയാണത് പൂക്കൾ കുത്തിവെക്കാൻ, അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഒയാസിസ് ആദ്യം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ആ പൂക്കൾ കുത്തിവെക്കുകയാണ് ചെയ്തത്. ഇതും ഇതുമാതിരി ഇത് നമ്മൾ വാടകയ്ക്ക് എടുത്തതാണ് ഈ ബോർഡ്. അതിൽ ലെറ്റേഴ്സ് നമ്മൾ പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചു, അതുമാതിരി ഒയാസിസ് അതിൻ്റെ മുകളിൽ ടേപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പൂക്കൾ വെച്ചു. പിന്നെ ഈ കാണുന്ന ഈ ഫ്ലവർ പോട്ടെല്ലാം നമ്മുടെ വീട്ടിലുള്ളതായിരുന്നു. ഈ കാൻഡിലിൻ്റെ ഹോൾഡർ നമ്മുടെ കയ്യിലുള്ളത് തന്നെയായിരുന്നു, നമ്മൾ മേടിച്ചതൊന്നും അല്ല. ഈ കാണുന്ന കിളിക്കൂട് നമുക്കൊരു 195 ആയി വലുതിന്, 150 rupees ആയിരുന്നു ചെറുതിന്. അത് വൈറ്റും ഗോൾഡനും ഉണ്ടായിരുന്നു. ഗോൾഡൻ ആയിരുന്നു കുറച്ചും കൂടിയും അട്രാക്റ്റീവും നമുക്ക് സ്റ്റേജിന് കുറച്ചുകൂടി ഭംഗിയും തന്നത്. പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കാനുള്ള പ്രോപ്പർട്ടീസാണ് ഇതെല്ലാം. നമ്മളത് ഫോട്ടോസിനൊക്കെ യൂസ് ചെയ്തിരുന്നു, കിഡ്സൊക്കെ വെച്ച് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതുമാതിരി ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു പിക്കിളിൻ്റെ ഒക്കെ ഒരു ജാറാണ്, അതിൻ്റെ മുകളിൽ സോഫ്റ്റ് നെറ്റ് ചുമ്മാ ഫ്രില്ല് ചെയ്ത പോലെ വെച്ച് ഒരു ടൈ ഒരു ഇതുകൊണ്ട് ഒരു ഗോൾഡൻ കളറിലതുകൊണ്ട് കെട്ടി വെച്ചേക്കാണ്. അതിനകത്ത് നമ്മൾ ചുമ്മാ ഫ്ലവർ ഇട്ടു, അതുമാതിരി വൈൻ ഗ്ലാസ്സസ് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഫ്ലവേഴ്സ് ഇട്ടു, മുകളിൽ ക്യാൻഡിലും വെച്ചു. പിന്നെ നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഈ യൂസ് ചെയ്തേക്കുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 12 rupees ആണ് ആ ക്യാൻഡിലിന് ആയിട്ടുള്ളൂ. സോ അത് എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഒതുക്കാൻ പറ്റി. നോർമൽ ക്യാൻഡിൽസിന് ഭയങ്കര വിലയാണ്, 100 rupees ഒക്കെ വരും. പിന്നെ ഈ ലെറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ബർത്ത്ഡേ കേക്കിൻ്റെ മുകളിൽ. പിന്നെ ഇത് കാണുന്നത് ബോട്ടിൽസ്, നമ്മൾ വീട്ടിലുള്ള ബോട്ടിൽസ് ആണ്, അതിൽ ഗോൾഡൻ പെയിൻറ് അടിച്ച് നമ്മൾ ലെയ്സൊക്കെ കെട്ടി ഫ്ലവേഴ്സൊക്കെ വെച്ചേക്കുന്നു. പിന്നെ ക്യാൻഡിൽ നമ്മൾ ഗോൾഡൻ ആണ് ചൂസ് ചെയ്തത്, ഒരു ക്യാൻഡിലാണ് നമ്മൾ ബർത്ത്ഡേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ വൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗോൾഡൻ പെയിൻറ് അടിച്ചാലും മതി, അല്ലെങ്കിൽ കേക്ക് സ്റ്റാൻഡ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയില്ല, കാരണം നമ്മൾ വൈറ്റാണ് നമ്മൾ അവരോട് പറഞ്ഞത്. പക്ഷേ നമുക്ക് സ്റ്റേജ് ഡെക്കറേഷനുകൾക്ക് അത് എത്തിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളത് മേടിക്കാൻ നോക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. സോ നമ്മൾ ചെയ്തത് വീട്ടിൽ തന്നെയുള്ള 1-2 ടിന്നുകൾ എടുത്തിട്ട് ഗോൾഡൻ പെയിൻറ് അടിച്ചിട്ട് സെറ്റ് ചെയ്തു. പിന്നെ മൊത്തത്തിൽ അതിൻ്റെ അകത്ത് അതിങ്ങനെ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് അത് ഭംഗിയായിരുന്നു. ഞങ്ങൾക്കതൊരു ഡൗട്ടായിരുന്നു അത് ഒരു ഭംഗി കുറവാകുമെന്ന്, പക്ഷേ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഈ കപ്പ് കേക്കിൻ്റെ ഈ കപ്സ് എല്ലാം നമ്മൾ പുറത്തു നിന്ന് മേടിച്ചു. കപ്പ് കേക്കുകൾ തന്നെ ഒറ്റയ്ക്ക് നമ്മൾ വേറെ മേടിച്ചു, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ക്യാൻഡീസൊക്കെ വെച്ചു. അതുമാതിരി കേക്ക് നമ്മൾ അങ്ങനെ ചെയ്തത്, പ്ലെയിൻ കേക്ക് മേടിച്ചിട്ട് ക്യാൻഡീസ് വെക്കുക ചെയ്തത്. അതും ഇതുമാതിരി ഞങ്ങൾക്കൊരു ചെറിയ ഫ്ലോപ്പ് പറ്റി, കാരണം ചോക്ലേറ്റ് ഞങ്ങൾ വിചാരിച്ചത് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറവ് അതിനുണ്ട്, ചെറിയ ഫ്ലോപ്പ് പറ്റി. പിന്നെ ഈ താങ്ക്സ് കാർഡ് വെച്ചേക്കുന്നത് ഒരു സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു കടലാസിൻ്റെ പെട്ടിയാണ്, അതിലും ഗോൾഡൻ പെയിൻറ് അടിച്ചു, പിന്നെ ലെയ്സ് കെട്ടി, പിന്നെ ഒരു പിങ്ക് കളർ നെറ്റൊക്കെ യൂസ് ചെയ്ത് അതിനെ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ ഈ ഗിഫ്റ്റ് ഇതെല്ലാം നമ്മൾ കിഡ്സ് വന്ന കിഡ്സിന് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഗിഫ്റ്റുകളായിരുന്നു. കാണുന്നത് നമ്മുടെ ഫംഗ്ഷൻ്റെ കുറച്ച് പിക്സാണ് നമ്മൾ അതിൻ്റെ അകത്ത് മെഴുതിരി കത്തിക്കുന്നതൊക്കെയാണ് ഈ കാണുന്നത്. അതുപോലെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നമ്മുടെ ബർത്ത്ഡേ ഗേൾസിൻ്റെ കുറച്ച് പിക്സാണ്. 2 ബർത്ത്ഡേ ഉണ്ടായിരുന്നു, ഒരാളുടെ 7th ബർത്ത്ഡേയും ഒരാളുടെ 1st ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ നമ്മൾ ചൂസ് ചെയ്ത ഡ്രസ്സിൻ്റെ കളറും പീച്ചും പിങ്കും കൂടി മിക്സായ ഒരു കളേഴ്സ് ആയിരുന്നു. അതെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ബർത്ത്ഡേ ഗേൾസ് ഭയങ്കര ക്യൂട്ടായിരുന്നു അതിൻ്റെ അകത്ത് കാണാൻ. പിന്നെ എല്ലാവരും ആ ഒരു കളർ തന്നെ, പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ആ കളർ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
സോ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ഇനി ഞാൻ ഇതിന് വന്ന എക്സ്പെൻസുകൾ പറയാം. അപ്പം ഞാൻ ഫ്ലവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഫ്ലവർ നമുക്കൊരു 1500 rupees ഉള്ളിലാണ് വന്നത്. നമുക്ക് അത്രയും ഫ്ലവർ വേണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ഫ്ലവർ യൂസ് ചെയ്തു, പിന്നെ നമ്മൾ കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. സോ അത്രയും ഫ്ലവർ നമുക്ക് വേണ്ടായിരുന്നു. അപ്പം അത്ര 1500 rupees ഒന്നും വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞു ക്യാൻഡിൽസ്, പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേന്ന് ഹാങ് ചെയ്തിട്ടേക്കുന്ന അത്, പിന്നെ നമ്മൾ കപ്പ് കേക്സിൻ്റെ കപ്സ്, അങ്ങനെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി നമുക്ക് അയക്കുന്നത് ഒരു 2000 range അകത്താണ് നിന്നത്. അതല്ല, സോ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിൽ പറയാം, അതുമാതിരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.